ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ട വെജിറ്റേറിയൻ ഫ്രണ്ട്സിന് വേണ്ടി ഒരു നല്ല പൊട്ടാറ്റോ സ്റ്റൂ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത ആദ്യമായിട്ട് കുക്കിംഗ് തുടങ്ങുന്ന ആർക്കും ഒട്ടും ടെൻഷനില്ലാതെ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് ടേസ്റ്റ് ആണെങ്കിലോ അസാധ്യവും അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി രണ്ട് വലിയ പൊട്ടാറ്റോ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ചെറിയ ഉള്ളി ഒരു 6-7 എണ്ണം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കറിവേപ്പില വേണം പിന്നെ കുറച്ച് വറ്റൽമുളക് തേങ്ങാപ്പാൽ ഒരു ചെറിയ തേങ്ങയുടെ പാൽ ഒരു കുക്കർ എടുത്തിട്ട് നമുക്ക് ആ പൊട്ടാറ്റോ അതിനകത്ത് ഇട്ട് കൊടുക്കാം അതുപോലെ വറ്റൽമുളക് ഒന്ന് ചെറുതായിട്ട് പിച്ച് ഇട്ട് കൊടുക്കാം ഒരു 6 എണ്ണം മതിയാകും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ച് നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കാം ഒരു 5-6 വിസിൽ വേണ്ടി വരും വെള്ളം ഒരുപാട് വേണ്ട ഒരു വലിയ കപ്പ് വെള്ളം മതിയാകും ഇത്രയും മതി ചിലരുടെ കുക്കറിൽ ഒരു 3 വിസിലൊക്കെ മതിയാകും എനിക്ക് ഒരു 6 വിസിൽ വേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ പൊട്ടാറ്റോ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം ചെറു തീയിൽ വെച്ചൊന്ന് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ആ തേങ്ങാപ്പാലൂടെ ചേർത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം 2 മിനിറ്റ് വേണ്ട 1 മിനിറ്റ് തിളപ്പിച്ചാൽ മതി നമ്മുടെ സ്റ്റൂ ഇവിടെ തയ്യാറായി കഴിഞ്ഞു എത്ര പെട്ടെന്നാണ് ഒരു സ്റ്റൂ റെഡിയായതെന്ന് നോക്കൂ ഇത്രേ വേണ്ടു ഇതിന് ടേസ്റ്റ് കൂട്ടുന്ന സംഭവമാണ് ഞാൻ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് കടുക് തളിക്കുന്നത് സാധാരണ കടുക് തളിക്കും പോലെയല്ല കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തു കടുക് പൊട്ടിക്കാനിട്ടു എന്നിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഈ ഇതൊന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ചെയ്യുക കാരണം ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്ന ഒരു സംഭവം ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് സ്റ്റൂവിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു ബൗളിലോട്ട് ഇത് മാറ്റാം ഇത് പൂരിക്കൊപ്പമോ ഇടിയപ്പത്തിനോ അപ്പത്തിനോ ഒക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഞാനിന്നിവിടെ ബീറ്റ്റൂട്ട് ഇടിയപ്പമാണ് റെഡിയാക്കിയിരിക്കുന്നത് സാധാരണ ഇടിയപ്പത്തിൽ നമ്മൾ ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ച് ഞാനൊന്ന് കുഴിച്ചെടുത്തു അത്രയേ വേണ്ടൂ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ എളുപ്പത്തിൽ റെഡിയാക്കാവുന്ന ഒരു കറിയാണ് പുതുതായിട്ട് കിച്ചണിൽ കയറുന്ന കുട്ടികൾക്കൊക്കെ ഇത് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ടിൽ ദെൻ ഗുഡ് ബൈ